സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഇത് തീർന്നില്ലേ? മാറിപ്പോയി, മാറിപ്പോയതാ. എടാ, ഒന്ന് ശരിയാക്കണം. ഇത് കേട്ട് നോക്കണം നിങ്ങൾ. ഞെട്ടിയാ? ഞാൻ ഞെട്ടി. ഇനി എന്തെല്ലാം നീ കേൾക്കാനിരിക്കും, കേട്ട് ഞെട്ടാനിരിക്കും. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വൈറലായിക്കൊണ്ടിരിക്കുന്നത് റാസ്പുട്ടിൻ പാട്ടും അതിനോടൊപ്പം മെഡിക്കൽ വിദ്യാർത്ഥികൾ ചുവടുവച്ച ഡാൻസുമാണ്. കുടിയന്റെ റാസ്പുട്ടിൻ വേഷൻ എന്ന അടിക്കുറിപ്പുഴയാണ് ഈ ഫണ്ണി വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ബി ബോയ്സൺ എന്നറിയപ്പെടുന്ന താരമാണ് ഈ മാസ്മരിക പ്രകടനത്തിന് മുന്നിൽ. ടിക്ടോക്കിലൊക്കെ വമ്പൻ ഹിറ്റായിരുന്നു ബി ബോയ്സിന്റെ വീഡിയോസ്. കുടിയൻ റോളിൽ എത്തിക്കൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പും ബി ബോയ്സ് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചിട്ടുള്ളത്. എന്റെ അഭിമാനം കാസോല, നീയേ, നിന്റെ ആ കലാപരിപാടിക്ക് ഈ ചെറു വകയിട്ട് പിടിച്ചേ. ടിക്ടോക്ക് നിന്നതോടെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും ബി ബോയ്സിന് നിരവധി ആരാധകരുണ്ട്. വളരെ അലങ്കോലമായി വസ്ത്രമെല്ലാം ധരിച്ച് ഇയാൾ കാഴ്ചയിൽ മദ്യപാനി എന്നാണ് കാണുന്നവർക്ക് തോന്നുന്നത്. കാണുന്ന പോലെ ഒന്നുമല്ല, അനുഗ്രഹീത കലാകാരൻ, പഴയ കലാപ്രതിഭ. വൈറൽ താരങ്ങളായ ജാനകിയും നവീനും അവതരിപ്പിച്ച ചുവടുകൾ അതേ രീതിയിൽ കൂളായി അനുകരിക്കുകയാണ് അദ്ദേഹം. പ്രതിഭാസമാണ്. ടൈമിംഗ് ഒന്നും തെറ്റാതെ കീറു കൃത്യമായി വെക്കുന്ന ചുവടുകൾ, മുണ്ട് മടക്കി പിടിച്ചും മുണ്ട് കയ്യിൽ പിടിച്ചുമൊക്കെ തകർപ്പൻ സ്റ്റെപ്പുകൾ. ചുരുങ്ങിയ സമയത്തിനകം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഡാൻസ് വൈറലാവുകയും ചെയ്തു. റാസ്പുട്ടിൻ ചലഞ്ചിന് ഇതിനും മികച്ചൊരു പതിപ്പ് കിട്ടാനില്ലെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ. കോട്ടയം കുഞ്ഞത്തിന് ആടുതോമായ അപ്പിയറൻസ്, ഇതൊന്നും അവന്റെതല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതല്ലവൻ, പിന്നെ ആരാവൻ? എപ്പോഴെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം എങ്ങനെ? അല്ല, മദ്യപിച്ചിട്ടല്ല. ശരിക്കും ഈ മദ്യത്തിന് എന്ത് കളറാളിയാ? പച്ചയാണെന്ന് തോന്നളിയാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും ചോദിക്കുന്നതാണ്, മദ്യപിച്ചിട്ടാണോ കഴിക്കുന്നത് അല്ല എങ്ങനെ കളിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ചെറുപ്പം മുതലായാലും ഇപ്പോൾ ഈ അയ്യപ്പ ബൈജു അതുപോലെ കുറേ സ്കിറ്റുകളും പിന്നെ നമ്മുടെ റിയൽ ലൈഫിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് മദ്യപിച്ചിട്ടുള്ള ആൾക്കാരെ അറിയാം. ഏതെങ്കിലും വൈറലായിട്ടുള്ള ഏതെങ്കിലും സോങ്സോ എന്തെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? എന്നാ പൂവല്ലേ, പൂവാലോ?